നമസ്കാരം. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ INS ഇംഫാൽ മുംബൈയിലെ നേവൽ ഡോക്ക്യാർഡിൽ കമ്മീഷൻ ചെയ്തു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്കുള്ള ചൈനയുടെ കടന്നുകയറ്റം വർദ്ധിച്ചുകൊണ്ടിരിക്കെ നാവികശേഷി വർദ്ധിപ്പിക്കാനാണ് നീക്കം. കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയായിരുന്നു. ഇന്ത്യയിലെ വടക്കുകിഴക്കൻ മേഖലയിൽ നിന്നുള്ള ഒരു നഗരത്തിൻ്റെ പേരിലുള്ള ആദ്യത്തെ യുദ്ധക്കപ്പലാണിത്. 2019 ഏപ്രിലാണ് ഇതിന് രാഷ്ട്രപതി അംഗീകാരം നൽകുന്നത്. 7400 ടൺ ഭാരവും 164 മീറ്റർ നീളവുമുള്ള ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറാണ് ഇംഫാൽ. ഉപരിതലത്തിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്ന മിസൈലുകൾ, കപ്പലുകൾ ആക്രമിക്കാവുന്ന മിസൈലുകൾ, ടോർപിഡോകൾ എന്നിവയുൾപ്പെടെ അത്യാധുനിക ആയുധങ്ങളും സെൻസറുകളും ഉൾക്കൊള്ളുന്ന ശക്തമായ പ്ലാറ്റ്ഫോമാണ് ഇംഫാൽ. സംയോജിത വാതകം പ്രൊപ്പൽഷൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ കപ്പലിന് മണിക്കൂറിൽ 56 കിലോമീറ്ററിൽ കൂടുതൽ വേഗത കൈവരിക്കാൻ കഴിയും. ബ്രഹ്മോസ് സർഫേസ് ടു സർഫേസ് മിസൈലുകൾ, മധ്യദൂര ഉപരിതല വിമാന മിസൈലുകൾ, അന്തർവാഹിനികൾ ആക്രമിക്കാവുന്ന തദ്ദേശീയ റോക്കറ്റ് ലോഞ്ചറുകൾ, 76 mm സൂപ്പർ റാപ്പിഡ് ഗൺ മൗണ്ട് എന്നിവ ഉൾപ്പെടുന്ന ഏകദേശം 75% തദ്ദേശീയമായ സംവിധാനങ്ങൾ കപ്പലിലുണ്ട്. തുറമുഖത്തും കടലിലുമായി നടന്ന ട്രയൽ പരീക്ഷണങ്ങൾക്കൊടുവിൽ 20 ഒക്ടോബർ INS ഇംഫാൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറിയത്. തുടർന്ന് കഴിഞ്ഞ മാസം സൂപ്പർ സോണിക് ബ്രഹ്മോസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. കമ്മീഷൻ ചെയ്യുന്നതിനു മുമ്പ് ഇതാദ്യമായാണ് ഒരു തദ്ദേശീയ യുദ്ധക്കപ്പലിൽ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തുന്നത്. ഈ നാഴികക്കല്ലിന് പിന്നാലെ മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ കപ്പലിൻ്റെ ചിഹ്നം അനാച്ഛാദനം ചെയ്തു. കമ്മീഷൻ ചെയ്തതോടെ INS ഇംഫാൽ വെസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ ഭാഗമായി.